ലോകകപ്പ് ഗ്രൂപ്പ് സിയിലെ അവസാന പോരാട്ടത്തിന് അർജന്റീന ഇന്ന് ഇറങ്ങുകയാണ് കരുത്തരായ പോളണ്ടാണ് എതിരാളികൾ ലോകകപ്പിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അർജന്റീനയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ് ഇന്നത്തെ കളിയിൽ എങ്ങനെയാകും ടീം ഇറങ്ങുക എന്തൊക്കെയാണ് സാധ്യതകൾ ഖത്തർ ഡയലോഗ് പരിശോധിക്കുകയാണ് സുബേർ വാഴക്കാട് ചേരുന്നു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അർജന്റീന വരാൻ അപ്രതീക്ഷിതമായി സൗദി അറേബ്യനോട് പരാജയപ്പെട്ടതാണ് കുടിയേന്ത്രി കാരണം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനും പിന്നെ ഫ്രാൻസിനും പോർച്ചുഗലിനും സമ്മർദ്ദം ഇല്ലാതെ കളിക്കുക പിന്നെ നോക്കൗട്ട് പിന്നെ റോഡിൽ പ്രവേശിച്ച് അർജന്റീനയ്ക്കൊരു ഇല്ലാതെ കളിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അവസ്ഥയിലല്ല കാരണം പിന്നെ പിന്നെ കാരണം സൗദി അറേബ്യനെ അപ്രതീക്ഷിതമായി തോറ്റതാണ് കഴിഞ്ഞ മെക്സിക്കോ ആയിട്ടുള്ള മത്സരം നിർണായകേനി ഇതീ മത്സരം നിർണായകമാണ് ഒരു പക്ഷേ പിന്നെ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം പോളണ്ടിന് നാല് പോയിന്റ് ഉണ്ട് അർജന്റീനയ്ക്ക് ഒരു പിന്നെ മൂന്ന് പോയിന്റ് ഉള്ളൂ അപ്പോൾ പിന്നെ പിന്നെ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമിലിരിക്കാനവർ പോളണ്ട് ശ്രമിക്കുകയുള്ളൂ കാരണം ഒരു സമിനിലായാലും രണ്ടും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുക പോളണ്ട് യൂറോപ്പിലെ ശക്തമായ ടീമാണ് പോളണ്ട് പിന്നെ വിറ്റ്നി വിക്സ് ഒരു കോച്ചി അവരുടെ ഡവൻഡോസ്കി ഏറ്റവും അറിയപ്പെട്ട ഒരു സ്ട്രൈക്കറാണ് പീറ്റർ സനസ്കിയുണ്ട് അപ്പോൾ അവർ ശക്തമായ ടീമാണ് പിന്നെ പിന്നെ പോളണ്ട് ഈ ഡബൻഡോസ്കിനെ പിന്നെ പിടിച്ചു കെട്ടുക എന്നുള്ള ചുമതല ആയിരിക്കും പിന്നെ അർജന്റീനയ്ക്ക് ലിസാൻഡ്രോ മാർട്ടിനെസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന ലിസാൻഡ്രോ ഡിഫൻസിൽ കഴിഞ്ഞ പ്രാവശ്യം സ്കലോണി ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് ഡിഫൻസ് കുറച്ച് ഭദ്ര ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഡവൻഡോസ് പെട്ടെന്ന് ബോക്സിലേക്ക് കയറിച്ചെല്ലാം എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അർജന്റീന ഇന്ന് ജയിച്ചേ പറ്റൂ സമിനായി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെക്സിക്കോ അവിടെ ഒരു പോയിന്റാണ് സൗദി അറേബ്യൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെക്സിക്കോ മറികടക്കാനാണ് സാധ്യത അപ്പം മെക്സിക്കോയ്ക്ക് നാല് പോയിന്റ് കിട്ടും അപ്പം അർജന്റീനയ്ക്ക് സമിനായ നാല് പോയിൻ്റ് അപ്പം സൗദിനോട് കൂടുതൽ ഗോൾ മെക്സിക്കോ അടിക്കുകയാണെങ്കിൽ ഗോൾ ശരാശം ഗോൾ വാങ്ങിയത് നോക്കിയിട്ട് സമയത്ത് ഏറ്റവും പ്രതിസന്ധി ഘട്ടം വരും അതുകൊണ്ട് അർജന്റീനയ്ക്ക് ജയിച്ചേ പറ്റൂ ഈ പിന്നെ പോളണ്ട് ഇന്ന് ഡിഫൻസിലേക്ക് താങ്ങും സമയം വേണ്ടി അതുകൊണ്ട് ലയൽസ് കലോണി പല ഇന്നും മാറ്റം വരുത്തുന്നതാണ് എൻസോ പിന്നെ 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 ഫെർണാണ്ടസ് ആയിരിക്കും കഴിഞ്ഞ മെക്സിക്കോക്കെതിരെ അസാധ്യമായ ഗോളാണ് എൻസോ ഫെർണാണ്ടസ് ഇട്ട് എൻസോ ഫെർണ ഫെർണാണ്ടസ് ആയിരിക്കും ബെനിഫിക്കൻ്റെ ഡിഫീൻഡർ ഇറങ്ങാൻ സാധ്യത അതുപോലെ ലിസാൻഡ്രോ മാർട്ടിറസ് റൊമോറൊക്കെ കുറച്ച് പരിക്ക് കുടുങ്ങിയ സാഹചര്യത്തിൽ ലിസാൻഡ്രോ മാർട്ടിറസ് ആണ് മാഞ്ചസ്റ്റർ ഡിഫൻസിൽ അവിടെ ഓർട്ട്മെന്റിൻ്റെ അതേമാതിരി പിന്നെ പോളണ്ട് ഒരു പിന്നെ ശാരീരികമായിട്ട് ഒരു പിന്നെ പിന്നെ പവറുള്ള ഒരു ടീമാണ് പിന്നെ പോളണ്ടിനെ സംബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഡെബൻഡോസ്കി മെയിൻ സ്ട്രൈക്കറായിട്ടായിരിക്കും അവർ ഉപയോഗപ്പെടുത്തുക പിന്നെ പിന്നെ വിഗ്നി വിക്സ് കോച്ചി പക്ഷേ ഡിഫെൻസ് താങ്കളുടെ സമയത്ത് അർജന്റീക്ക് ഇന്ന് ജയിച്ചേ പറ്റൂ അതുകൊണ്ട് ഇന്ന് അർജൻറ്റീനയ്ക്ക് ആരാധകർക്ക് എല്ലാം പിന്നെ പിന്നെ സന്തോഷം നൽകി നൽകിക്കൊണ്ട് അർജൻറ്റീന മുന്നോട്ട് പോകും അവണേ പിന്നെ പിന്നെ ലൗതാറോ മാർട്ടസിന് കുറച്ച് പരുക്ക് കുടുങ്ങിയെന്ന കേൾക്കുന്നത് അവണെങ്കിൽ ജൂനിയർ ആൽവേരസ് ആയിരിക്കും പിന്നെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ഫോർവേഡ് ആയിട്ട് ഒരു പക്ഷേ पस्ति इले बेननी, बेरुगा, पुन्पन साध्युदा, अवोड़ा ഫോർമേഷൻ മൂന്ന് നാല് മൂന്ന് മൂന്ന് തന്നെ ആയിരിക്കും ഫോർമേഷൻ സ്വീകരിക്കല്ലായിരുന്നു സ്കലോണി കാരണം തുടർച്ചയായിട്ട് അറ്റാക്കിങ് തന്നെ ആയിരിക്കും അർജന്റീന അതുകൊണ്ട് ആദ്യത്തെ സ്കോർ നേടിയെടുക്കാൻ പെട്ടെന്ന് അർജന്റീന ശ്രമിക്കുമെന്നാണ് തോന്നുന്നത് ഡിഫൻസിലായിരിക്കും പോളണ്ട് എൻ്റെ പ്രതീക്ഷ അർജന്റീന ഇന്ന് ആ കളി കളിപ്പോൾ ആ അതേ ഫോമിൽ തുടരുകയാണെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഫോമിലായിരിക്കും എനിക്ക് തോന്നുന്നത് അർജന്റീന സ്കലോണി പിന്നെ വാർത്താസമ്മേളനം പറയുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് അർജന്റീന പോളണ്ടിനെ പിന്നെ പിന്നെ സമിതി പോരാ കീയടക്കിക്കൊണ്ട് പരാജയപ്പെട്ടു പ്പെടുത്തിക്കൊണ്ട് പ്രീ പിന്നെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെബൻഡോസ്കിനെ അർജന്റീൻ ഡിഫൻസ് തളക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ